നിങ്ങൾക്ക് ചിലപ്പോൾ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നെഞ്ചുവേദനയും ഉണ്ടായേക്കാം. രുചി തിരിച്ചറിയുന്നതിനുള്ള കഴിവും ഗന്ധം തിരിച്ചറിയുന്നതിനുള്ള കഴിവും നഷ്ടപ്പെട്ടേക്കാം. ശ്വാസതടസ്സം കാരണം നാലോ അഞ്ചോ പടി പോലും കയറാൻ പറ്റാതെ വന്നേക്കാം. ഇത്തരം ലക്ഷണങ്ങൾ നമ്മെ അടുത്തുള്ള ഐസൊലേഷൻ വാർഡിൽ ചിലപ്പോൾ എത്തിച്ചേക്കാം. അവിടെ എത്തിയാൽ എങ്ങനെയായിരിക്കും നമ്മെ അവർ പരിചരിക്കുക? എപ്പോഴായിരിക്കും നമ്മളെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുക? COVID-19 ഏറ്റവും മോശമായ അവസ്ഥയിൽ നാം എപ്പോഴാണ് എത്തിച്ചേരുന്നത്? പിന്നീട് എങ്ങനെയാണ് മുഴുവൻ ആരോഗ്യം നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്? അറിയുവാൻ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. COVID-19 ബാധിച്ച് ആശുപത്രിയിൽ ആയാൽ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. നിങ്ങൾ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറായോ അല്ലെങ്കിൽ ആശുപത്രിയിലോ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ വിശദീകരിക്കുക. ഇത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ വിളിക്കുന്ന ആശുപത്രിയിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും അടുത്ത ഇടം എവിടെയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിലൂടെ അനാവശ്യമായ പൊതു ഇടങ്ങളിലൂടെയുള്ള അലച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ COVID-19 ലക്ഷണവുമായി ശരിയായ ആശുപത്രിയിൽ എത്തിയാൽ നഴ്സ് നിങ്ങൾക്ക് ആദ്യം COVID-19 പരിശോധനയായിരിക്കും തരുന്നത്. ചിലപ്പോൾ ഒരു രക്തപരിശോധനയും ലഭിച്ചേക്കാം. പിന്നീട് ഡോക്ടർമാർ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥകൾ നിരീക്ഷിക്കും. അതിനുശേഷം ഫിംഗർ മോണിറ്ററിൻ്റെ സഹായത്തോടെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് പരിശോധിക്കുന്നു. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് കഠിനമായ COVID-19 ലക്ഷണങ്ങൾ ആണ് എങ്കിൽ നിങ്ങളുടെ രക്തത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് വളരെയധികം താഴാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ശരീര അവയവങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കുന്നതിന് വേണ്ടി ചെറിയ രണ്ട് ട്യൂബുകൾ മൂക്കിൽ ഘടിപ്പിച്ചോ ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ചോ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് ഒരു എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ ലഭിക്കുന്നു. അതിലൂടെ ഡോക്ടറിന് നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണ് വീക്കം സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നു. CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ടൊമോഗ്രാഫി എന്നാണ്, അല്ലെങ്കിൽ വേദനയില്ലാത്ത ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നും നമുക്ക് പറയാം. ഇത് പ്രവർത്തിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെയും എക്സ്റേയുടെയും സഹായത്തോടെയാണ്. ഇതുപയോഗിച്ച് ശരീരം മുറിക്കാതെ തന്നെ ശരീരത്തിനകത്തെ അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും. CT സ്കാനർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചതുരാകൃതിയിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിൽ ഉള്ളതും മധ്യത്തിൽ ഒരു തുരങ്കവും ഉള്ള എക്സ്റേ മെഷീനുകളാണ്. ഇതുപയോഗിച്ച് ഒരു ഡോക്ടറിന് നമ്മുടെ ശ്വാസകോശം കാണുവാൻ സാധിക്കും. CT സ്കാൻ എടുക്കുന്ന സമയത്ത് രോഗിയെ ഒരു മേശയിൽ കിടത്തിയതിനു ശേഷം സ്കാനർ മെഷീൻ്റെ മധ്യത്തിലുള്ള തുരങ്കത്തിലേക്ക് സാവധാനം പ്രവേശിപ്പിക്കുന്നു. പിന്നീട് വലിയ ഒരു റിംഗ് ആകൃതിയിലുള്ള ഗാൻട്രി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും കറങ്ങുന്നു. അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബിൽ നിന്നും വരുന്ന ഒരു എക്സ്റേ ബീം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ഡിറ്റക്ടറുകളുടെ സഹായത്തോടെ നിങ്ങളുടെ ശരീരം ആഗിരണം ചെയ്ത എക്സ്റേ ബീമിൻ്റെ അളവുകൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം എക്സ്റേ ബീമുകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ പല വശത്തു നിന്നും കടത്തിവിടുന്നു. ഗാൻട്രി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും കറങ്ങുന്നതിൻ്റെ ഫലമായി ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ലഭിക്കുന്നു. കമ്പ്യൂട്ടർ അതിന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ അല്ലെങ്കിൽ 3D മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് ഡോക്ടറിന് നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ തോത് എത്രയെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഡോക്ടറിന് നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ഇൻഫെക്ഷൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചികിത്സയായിരിക്കും നിങ്ങളുടെ രോഗാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ചില രോഗികൾക്ക് സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ ലഭിക്കുന്നു. ഇത് കൊറോണയുമായി ഒരിക്കലും നേരിട്ട് പ്രവർത്തിക്കുകയില്ല. പക്ഷേ ചിലപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കൊണ്ട് നിങ്ങളുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ കൊറോണ വൈറസിന് എതിരെ ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും കൊറോണ വൈറസിന് ശരിയായ മരുന്ന് ഇപ്പോൾ ഇല്ലാത്തതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ തന്നെയായിരിക്കും ആശ്രയിക്കുക. അങ്ങനെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിൽ തന്നെ പോയാൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വൈറസുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി COVID-19 എന്ന് പറയുന്ന മാരക രോഗത്തിൽ നിന്നും ചിലപ്പോൾ മുക്തമാകുവാൻ സാധ്യതയുണ്ട്.
ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മോശമായാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് കഠിനമായ ശ്വാസതടസ്സമുണ്ടാകുന്നു, ഉയർന്ന തോതിലുള്ള പനി അനുഭവപ്പെടുന്നു, ചിലപ്പോൾ തലവേദനയും ഉണ്ടാകുന്നു. ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് ഒരു പരിധിക്ക് പുറത്ത് താഴ്ന്നു പോയാൽ ഡോക്ടറിന് നിങ്ങളുടെ ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടും വരുന്നു. അതായത് ഹൈ ഫ്ലോ നേസൽ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ മൂക്കിനകത്തേക്ക് വലിയ തോതിൽ ഓക്സിജൻ എത്തിച്ച് നൽകുന്നു. അതിനാൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു മണിക്കൂറിൽ 60 ലിറ്റർ എന്ന തോതിൽ ഓക്സിജൻ ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിലെ വൈറസുകൾ വായുവിലേക്ക് പോകുന്നതിന് കാരണമാവുകയും മറ്റാളുകളിലേക്ക് പകരാനും കാരണമാകുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചില ആശുപത്രികളിൽ നെഗറ്റീവ് പ്രഷർ റൂമുകൾ ഉണ്ടായിരിക്കും. ഇതിനെ ഐസൊലേഷൻ റൂമുകൾ എന്ന് പറയുന്നു. ഇത്തരം മുറികളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കും. ഇത് മുറിയിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുന്നു. ഇത് മുറിയിലെ വായു അന്തരീക്ഷത്തിലേക്ക് പോകാതെ അതിലൂടെ മാത്രം കടന്നു പോകുന്നതിന് കാരണമാകുന്നു. എന്നാൽ ഈ വായു പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ ചില ഫിൽട്ടറുകളിലൂടെ കടത്തിവിടുന്നു. എന്നാൽ ദുഃഖവാർത്ത എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആശുപത്രികളിലും ഇത്തരം സംവിധാനങ്ങൾ ഇല്ല എന്നതാണ്. ഹൈഫ്ലോ നേസൽ ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സംവിധാനം നിങ്ങളുടെ രോഗാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന നടപടി എന്ന രീതിയിൽ മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സഹായം തേടുന്നു. ഇതോടൊപ്പം ഉറങ്ങുന്നതിനുള്ള ചില മരുന്നുകളും നിങ്ങളുടെ ശരീരത്തിലേക്ക് നൽകുന്നു. മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോട്രാക്കിയൽ ഇൻറ്റുബേഷൻ എന്നതാണ്. നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ശരീരത്തിൽ ലാറിംഗിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കും. എൻഡോട്രക്കിയൽ ട്യൂബ് എന്നറിയപ്പെടുന്ന ഒരു തരം ട്യൂബ് നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ലാറിംഗിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ തല താഴേക്ക് ചരിച്ചു വയ്ക്കുകയും വായ ഭാഗത്തിലൂടെ ലാറിംഗിസ്കോപ്പ് നിങ്ങളുടെ തൊണ്ടയിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. അതിനുശേഷം തൊണ്ടയിലുള്ള എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു ഫ്ലാപ്പ് ഉയർത്തുന്നു. അതിലൂടെ എൻഡോട്രക്കിയൽ ട്യൂബ് നിങ്ങളുടെ ശ്വാസനാളത്തിൽ എത്തിക്കുന്നു. എൻഡോട്രക്കിയൽ ട്യൂബ് നിങ്ങളുടെ ശ്വാസനാളത്തിൻ്റെ ഏറ്റവും ശരിയായ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ ഒരറ്റം ബലൂൺ പോലെ വീർപ്പിക്കുന്നു. അതിനുശേഷം ലാറിംഗിസ്കോപ്പ് വായിൽ നിന്നും പുറത്തെടുക്കുന്നു. ട്യൂബ് യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളും ചെയ്യുന്നു. പിന്നീട് ട്യൂബിൻ്റെ സ്ഥാനം നിങ്ങളുടെ ശ്വാസനാളത്തിൻ്റെ യഥാസ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചില പ്രത്യേകതരം ബാഗിൻ്റെ സഹായത്തോടെ ശ്വാസകോശത്തിലേക്ക് എയർ സപ്ലൈ ചെയ്യുകയും ശ്വാസകോശത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും കാരണവശാൽ ട്യൂബ് കുറച്ച് കൂടുതൽ താഴേക്ക് ഇറങ്ങിപ്പോയാൽ 2 ശ്വാസകോശത്തിലും ഒരേ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്നു. ചില സാഹചര്യത്തിൽ ട്യൂബിൻ്റെ യഥാർത്ഥ സ്ഥാനം അറിയുന്നതിന് വേണ്ടി എക്സ്റേ ഉപയോഗിക്കുന്നു. പിന്നീട് എൻഡോട്രക്കിയൽ ട്യൂബ് യഥാസ്ഥാനത്ത് ആയിക്കഴിഞ്ഞാൽ ഡോക്ടർ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ നിന്നും വരുന്ന ട്യൂബും നിങ്ങളുടെ ശ്വാസനാളത്തിൽ കടത്തിവിട്ടിരിക്കുന്ന ട്യൂബും യോജിപ്പിക്കുന്നു. ഇതിലൂടെ മെക്കാനിക്കൽ വെന്റിലേറ്റർ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ ശരിയായ രീതിയിൽ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഒരു മോണിറ്ററിൻ്റെ സഹായത്തോടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഓക്സിജൻ്റെ അളവും ശരീരത്തിൽ നിന്നും പോകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കുന്നത് ഒരു മെഷീനാണ്. ഇനി എന്തൊക്കെ സാധ്യതകളായിരിക്കും ഈ സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ളത്? നിർഭാഗ്യവശാൽ ഇൻഫെക്ഷൻ ഡിസീസ് എക്സ്പേർട്ട് ആയ ഡോക്ടർ ഡെന്നിസ് കാരോൾ പറയുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് COVID-19 ബാധിച്ച് വെന്റിലേറ്ററിൽ പ്രവേശിച്ച 1/3 രോഗികൾ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ വെന്റിലേറ്റർ കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് രോഗിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുന്നു. ഈ ഒരു ഔട്ട്ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പകർച്ചവ്യാധിയുടെ തുടക്കത്തിൽ ലോകത്തിലെ ചില ആശുപത്രികൾ നേരത്തെ തന്നെ രോഗികളെ വെന്റിലേറ്ററിൽ വയ്ക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ശരിയായ വെന്റിലേഷന് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെയായിരുന്നു. ഇത് കൂടുതൽ ആളുകളിൽ വൈറസ് എത്തിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് COVID-19 പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കേസുകൾ എടുത്തും ഈ കേസുകൾ ഉപയോഗിച്ച് കുറേയധികം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എങ്ങനെയൊക്കെ നിരീക്ഷിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും തയ്യാറാക്കി. ഇത് ഈ സാഹചര്യത്തിന് അനുയോജ്യമായ ചികിത്സാ രീതികൾ സ്വീകരിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു സംശയമുണ്ടായേക്കാം, എന്തുകൊണ്ടാണ് COVID-19 മിക്ക ആളുകളിലും ചെറിയ തോതിൽ ബാധിക്കുന്നതെന്നും
എന്നാൽ ചില ആളുകളിൽ കഠിനമായി ബാധിക്കുന്നതെന്നും അതിന് കാരണം ശരിയായ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വൈറസിനോട് പ്രതികരിക്കാത്തത് കൊണ്ടാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ശരീരത്തിലെ കോശത്തിൽ ഏതെങ്കിലും ഒരു അന്യവസ്തു വരികയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈറസ് വരികയാണെങ്കിൽ കോശത്തിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ആ വൈറസിനെ സ്വയം നശിപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലെ കോശങ്ങൾ എന്നറിയപ്പെടുന്ന മാക്രോഫേജസുകൾ ചില സിഗ്നലിംഗ് പ്രോട്ടീൻസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം പ്രോട്ടീനുകളെ സൈറ്റോകൈൻസ് എന്നാണ് പറയുന്നത്. ഇത് ധാരാളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോശങ്ങൾ നശിക്കുവാൻ കാരണമാകുന്നു. ഈ പ്രക്രിയ കൂടുതൽ സമയം നീണ്ടു നിൽക്കുമ്പോൾ ധാരാളം കോശജാലങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂസ് നശിക്കുന്നു. ഇതിനെ വിദഗ്ധർ സൈറ്റോകൈൻ സ്റ്റോം എന്ന് വിളിക്കുന്നു. COVID-19 ബാധിക്കുമ്പോൾ ശ്വാസകോശത്തിലെ കോശജാലങ്ങളായിരിക്കും ധാരാളമായി നശിക്കുന്നത്. ഇതിൻ്റെ ഫലമായി ശ്വാസകോശത്തിൻ്റെ അകത്തുള്ള എയർ സാക്കുകളിൽ ചില ഫ്ലൂയിഡുകൾ വന്ന് നിറയുകയും ഇത് ന്യൂമോണിയ ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. സൈറ്റോകൈൻ നിയന്ത്രണമില്ലാതെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായി ശ്വാസകോശത്തിലെ കോശജാലങ്ങൾ ധാരാളമായി നശിക്കുന്നു. ഇത് ശ്വാസകോശത്തെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ശരീരം നിങ്ങളെ തന്നെ ആക്രമിക്കാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ COVID-19 കഠിനമായ രോഗലക്ഷണങ്ങളുള്ള ആളുകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത്. ഇത് വളരെയധികം ആളുകൾ മരണപ്പെടുന്നതിന് കാരണമാകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടാകുന്നത് നിങ്ങളുടെ തന്നെ ജനിതക ഘടകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. H1N1 ഇൻഫ്ലുവൻസ വൈറസ് ബാധിച്ച് പഠനവിധേയമായ രോഗികളിലും സൈറ്റോകൈൻ സ്റ്റോംസ് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ജനിതകമായ ഇമ്മ്യൂണിറ്റി വ്യതിയാനങ്ങളും സംഭവിക്കുന്നുണ്ട്. പ്രായം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കുറയുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സൈറ്റോകൈൻ സ്റ്റോം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനിതകമായ ചില ഇമ്മ്യൂണിറ്റി വ്യതിയാനങ്ങൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈറ്റോകോൺ സ്റ്റോമിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം ഇപ്പോഴും ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇതിനെക്കുറിച്ചൊരു നല്ല ചിത്രം ലഭിക്കണമെങ്കിൽ ഇനിയും ധാരാളം പഠനങ്ങളും പരീക്ഷണങ്ങളും ഊഹങ്ങളും ശാസ്ത്രലോകം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എങ്കിൽ നിങ്ങളെ ആദ്യം വെന്റിലേറ്ററിൽ നിന്നും മാറ്റുന്നു. എന്നാൽ നിങ്ങൾക്ക് അതിമാരകമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ICU നിന്നും ഒരു സാധാരണ ഹോസ്പിറ്റൽ വാർഡിലേക്ക് മാറുവാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് സുഗമമായി ശ്വാസം എടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റവരുമായി സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണും COVID-19 നാം എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.